നമസ്കാരം 42 കേരള ന്യൂസിലേക്ക് സ്വാഗതം. ആഴ്ചകളായി ജബലിയ അഭയാർത്ഥി ക്യാമ്പ് വളഞ്ഞ് കുട്ടികളടക്കമുള്ളവരെ കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രായേൽ അധിനിവേശ സേനയിലെ 3 പേരെ ഫലസ്തീൻ പോരാളികൾ വധിച്ചു. ടാങ്ക് ബോംബിട്ട് തകർത്താണ് അതിനകത്തുള്ള 3 സൈനികരെയും കൊലപ്പെടുത്തിയതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. ടാങ്കിലുണ്ടായിരുന്ന 4-ാമത്തെ സൈനികന് പരിക്കേറ്റു. കമാൻഡർ ബാരക് ഇസ്രായേൽ സാഗൻ, സർജൻ ഇഡോ ബെൻസ്വി, സാർജൻ ഹില്ലൻ ഓവഡിയ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 3 പേരും 460-ാം കവചിത ബ്രിഗേഡിലെ 196-ാം ബറ്റാലിയൻ അംഗങ്ങളാണ്. വടക്കൻ ഗാസയിലെ ജബലിയയിൽ വെള്ളിയാഴ്ചയാണ് ഇവർ കൊല്ലപ്പെട്ടത്. മേഖലയിൽ പ്രവർത്തനക്ഷമമായ ഏക ആശുപത്രിയായ കമാൽ അത്മാൻ ഹോസ്പിറ്റലിൽ ഇഴച്ചുകയറി ICUവിലുള്ള രോഗികളെ അടക്കം പുറത്തിറക്കുകയും ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഇസ്രായേൽ സേനയ്ക്ക് അപ്രതീക്ഷിത തിരിച്ചടി കിട്ടിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 70-ലധികം ഫലസ്തീനികളാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. തെക്കൻ ലെബനാനിൽ ഹിസ്ബുള്ള ആക്രമണത്തിൽ ഇന്നലെ 5 ഇസ്രായേൽ സൈനികർ കൂടി കൊല്ലപ്പെട്ടിരുന്നു. ബുധനാഴ്ചയും 5 പേരെ ഹിസ്ബുള്ള വധിച്ചതായി ഇസ്രായേൽ അറിയിച്ചിരുന്നു. 24 സൈനികർക്ക് പരിക്കേറ്റതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ഗാസയിൽ കരയാക്രമണത്തിൽ മാത്രം 361 സൈനികർ മരിച്ചതായാണ് ഇസ്രായേൽ പറയുന്നത്. അതിനിടെ വടക്കൻ ഗാസയിലെ 400,000 ഫലസ്തീനികൾക്കായി അവശേഷിപ്പിച്ച അവസാന ആതുരാലയമായ ഖമാൽ അത്മാർ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുകയാണ്. ഇവിടെയുള്ള മറ്റ് 2 ആശുപത്രികളായ ഇന്തോനേഷ്യൻ ആശുപത്രിയും അൽ ഔദ ആശുപത്രിയും ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ദിവസങ്ങളായി പ്രവർത്തന രഹിതമാണ്. കുരുന്നുകൾ അടക്കമുള്ളവർക്ക് ഓക്സിജനും കുടിവെള്ളവും മുടക്കിയാണ് വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെ ബെയ്ത് ലാവിയിലെ ഖമാൽ അത്മാർ ആശുപത്രിയിലേക്ക് വ്യോമാക്രമണം തുടങ്ങിയത്. ആശുപത്രി മുറ്റത്തും കെട്ടിടങ്ങളിലും കനത്ത ബോംബിംഗ് തുടരുകയാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം ഡയറക്ടർ ജനറൽ ഡോക്ടർ മുനീർ അൽബർഷ അറിയിച്ചു. മെഡിക്കൽ ഓക്സിജൻ ജനറേറ്റർ തകർത്തതിനെ തുടർന്ന് ഇൻക്യുബേറ്ററും ICUവും മുടക്കി കുട്ടികൾ മരണത്തിന് കീഴടങ്ങി. ബോംബിങ്ങിന് പുറകെ ഇസ്രായേൽ സൈന്യം ആശുപത്രിയിലെത്തി ICUവിലുള്ള രോഗികളടക്കമുള്ളവരെ മുറ്റത്തിറക്കാൻ ആവശ്യപ്പെട്ടു. അകത്തുള്ളവരെ ക്രൂര മർദ്ദനത്തിന് ഇരയാക്കി. ആരോഗ്യ പ്രവർത്തകരടക്കമുള്ള പുരുഷന്മാരെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. ഗാസയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പുകളിലൊന്നായ ജബലിയയിൽ ഒരു ഭാഗത്തെ ഡസനിലേറെ കെട്ടിടങ്ങളെയാണ് വ്യാഴാഴ്ച രാത്രിയോടെ പൂർണ്ണമായി ഇടിച്ചു നിരത്തിയത്. 150-ഓളം പേർ ഇവിടെ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. ബെയ്ത് ലാഹിയിൽ വെള്ളിയാഴ്ച രാവിലെ നടന്ന ആക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെട്ടിരുന്നു. തെക്കൻ ഗാസയിലെ ഗാൻ ഉയൂസിലും സമാന കൂട്ടക്കൊല തുടരുകയാണ്.